കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സർക്കാരിന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകാമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിഥി തൊഴിലാളികളുടെ കൂട്ടപ്പാലായനം കൈകാര്യം ചെയ്യുന്നതിലും വീഴ്ചകൾ സംഭവിച്ചിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രതിപക്ഷം എന്തു ചെയ്തുവെന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതിഥി തൊഴിലാളികളുടെ കൂട്ടപ്പാലായനം കൈകാര്യം ചെയ്യുന്നതിലും വീഴ്ച സംഭവിച്ചിരിക്കാം. പക്ഷെ സർക്കാരിന്റെ പ്രതിബദ്ധത വ്യക്തമായിരുന്നുവെന്നും ന്യൂഡൽഹിയിൽ നിന്ന് ഒഡീഷയ്ക്കായുള്ള വെർച്വൽ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അമിത്ഷാ പറഞ്ഞു. പ്രതിപക്ഷത്തെ കാഴ്ചമങ്ങിയ ആളുകളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഞങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കാം. വിചാരിച്ച പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം. എന്നാൽ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് രാജ്യത്തെ ജനങ്ങളോട് പറയൂ. ചെയ്ത കാര്യങ്ങൾക്ക് കണക്കു പറയാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. കോവിഡ് പോരാട്ടത്തെക്കുറിച്ച് അമേരിക്കൻ ഇംഗ്ലീഷിലോ സ്വീഡൻ ഇംഗ്ലീഷിലോ ചിലർ സംസാരിക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ ഞങ്ങളെ ചോദ്യം ചെയ്യുന്നുവോ? മഹാമാരിയിൽ നിന്ന് കരകയറാൻ നരേന്ദ്രമോദി സർക്കാർ 60 കോടി ആളുകൾക്ക് 170,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു. ടെലിവിഷൻ അഭിമുഖങ്ങളിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന നിങ്ങൾ എന്ത് നല്ല കാര്യങ്ങളാണ് ജനങ്ങൾക്കായി ചെയ്തതെന്ന് അവരോട് പറയൂ. അതിഥി തൊഴിലാളികൾ ലോക്ക്ഡൗൺ സമയത്ത് കാൽനടയായി സ്വദേശത്ത് മടങ്ങിയത് ഞാനും കണ്ടിട്ടുണ്ട്. ഞാനും ദുഃഖിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി മോദി ഈ കാര്യത്തിൽ വളരെ വിഷമിച്ചിട്ടുണ്ട്. മെയ് 1 ശ്രമിക് ട്രെയിനുകൾ ആരംഭിച്ചു. അതിഥി തൊഴിലാളികളെ സിറ്റി ബസ്സുകളിലും അന്തർ സംസ്ഥാന ബസ്സുകളിലും റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തിക്കാൻ സംസ്ഥാന സർക്കാരുകളുമായി കൈകോർത്തു. സംസ്ഥാന സർക്കാരുകൾ അവർക്ക് ഭക്ഷണവും താമസവും നൽകി. ഒപ്പം 1,000 മുതൽ 2,000 രൂപ വരെ നൽകി. കേന്ദ്രത്തിന്റെ വ്യക്തമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ 1.25 കോടിയോളം വരുന്ന കുടിയേറ്റ ജനത സുരക്ഷിതരായി അവരുടെ ഭവനങ്ങളിൽ എത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സംസ്ഥാന സർക്കാരുകൾ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ ഭേദമാണ്. കോവിഡിന് മുന്നിൽ വൻ രാജ്യങ്ങൾ തകർന്നപ്പോൾ ഇന്ത്യ തലയുയർത്തി തന്നെ നിന്നു. ഇതിനു മുൻപും പല പകർച്ചവ്യാധികളും ഇന്ത്യയെ പിടിച്ചുലച്ചിട്ടുണ്ട്. പക്ഷേ ഈ പോരാട്ടത്തിൽ നരേന്ദ്രമോദി ജനങ്ങളെ ഒപ്പം കൂട്ടിയെന്നാണ് സവിശേഷതയെന്നും അമിത്ഷാ പറഞ്ഞു. വിചാരിച്ച കാര്യങ്ങൾ പലതും ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം. പക്ഷേ എന്താണ് ചെയ്തതെന്ന് രാജ്യത്തെ ജനങ്ങളോട് പറയൂ. ചെയ്ത കാര്യങ്ങൾക്ക് കണക്കു പറയാൻ തന്നെയാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നതെന്നും അമിത്ഷാ പറഞ്ഞു. കോവിഡ് പോരാട്ടത്തെക്കുറിച്ച് അമേരിക്കൻ ഇംഗ്ലീഷിൽ പലരും സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ ഞങ്ങളെ ചോദ്യം ചെയ്യുന്നുവോ? മഹാമാരിയിൽ നിന്ന് കരകയറാൻ 60 കോടി ആളുകൾക്ക് 100,000 കോടി രൂപയുടെ പാക്കേജാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടെലിവിഷൻ അഭിമുഖങ്ങളിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങൾക്കായി ചെയ്തതെന്ന് പറയുവാനും അമിത്ഷാ പറഞ്ഞു. അതിഥി തൊഴിലാളികൾ കാൽനടയായി സ്വദേശത്തേക്ക് പോയതിൽ പ്രധാനമന്ത്രി വളരെയധികം വിഷമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളും മോദി ചെയ്തു എന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു.